ഇതാദ്യമായാണ് സൈറ്റ് സ്കാൻ സോണാർ ഓപ്പറേഷൻസ് ബൈ ഇന്ത്യൻ നേവി അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ഇത് ആദ്യമായാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഈ രക്ഷാ ദൌത്യത്തിൻ്റെ ഒൻപതാം ദിവസം ആ ട്രക്കിൻ്റെ സ്ഥാനം സംബന്ധിച്ച ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പുള്ള വിവരം സേനാ വിഭാഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അവിടെ തെരച്ചിൽ തുടരുകയാണ് ഈ ദൃശ്യങ്ങൾ ഇത് ഇതാദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ഇത് ഒരു ട്രക്കിൻ്റെ ലെങ്തിലുള്ള സിഗ്നൽ തന്നെയാണ് ഇതാണ് ഇത്രയും ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് ഇത്രയും ഭാഗത്താണിപ്പോൾ ആ തെരച്ചിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രക്രിയ തുടരുന്നത് ഹാഷ്മിയും ഷഫീദ് റാവുത്തറും ആ ലക്ഷ ദൗത്യ മേഖലയിൽ നിന്ന് ചേരുന്നുണ്ട് ഹാഷ്മി ഷഫീദ് ഞാൻ ഇതാ നമ്മൾ ഇത് ആ ദൃശ്യങ്ങളുടെ സഹായത്തോടെ പ്രേക്ഷകരിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കുകയായിരുന്നു അവിടെ തെരച്ചിൽ നടക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ ഈ സ്ക്രീനിൽ കാണുന്ന കോണ്ടാക്ട് വൺ മോസ്റ്റ് പ്രോബബിൾ എന്ന് പറയുന്ന ഭാഗത്താണെന്ന് മനസ്സിലാക്കുന്നു അത് നേവി തന്നെ ഔദ്യോഗികമായി പുറത്തുവിടുന്നുണ്ട് അവിടെ നടക്കുന്ന ഇപ്പോഴത്തെ തെരച്ചിലിന് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പോലീസ് കൂടി സ്ഥിരീകരിക്കുന്നുണ്ട് വിജയകുമാർ ഇപ്പോൾ അല്ലേ നേവി പറയുന്നത് ഇത് റിവർ സൈഡിനോട് ചേർന്നാണ് ഈ പറഞ്ഞ കോണ്ടാക്ട് മോസ്റ്റ് പ്രോബിൾ കോണ്ടാക്റ്റ് വൺ എന്ന് പറയുന്നത് ഈ റിവർ സൈഡിനോട് ചേർന്നാണ് റിവർ സൈഡിൽ തന്നെയാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പുഴയോട് ചേർന്ന് ഭാഗത്ത് ഇപ്പോൾ പരിശോധന നടക്കുന്ന ആ ഭാഗം തന്നെയാണ് നേവിയുടെ സോണാർ ഉപകരണം കണ്ടെത്തിയ കോണ്ടാക്റ്റ് വൺ മോസ്റ്റ് പ്രോബിൾ കോണ്ടാക്റ്റ് വൺ എന്നുള്ള കാര്യം ആ ദൃശ്യത്തിൽ തന്നെ അതിൻ്റെ ഇലാബറേറ്റ് ഭക്ഷണങ്ങൾ കാണിക്കുന്ന ഭാഗത്ത് ഒരു നീളൻ വസ്തു എന്നുള്ള നിലയ്ക്കാണ് ആ സോണാർ ആ സോണാർ ഉപകരണം ഇതിനെ വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഇപ്പോഴും നമുക്ക് ലോറി എന്ന ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഒരു ലോറിയുടെ ഘടനയിൽ ലോറിയുടെ നീളത്തിൽ തന്നെയാണ് സോണാറും കണ്ടെത്തുന്നത് ഏതാണ്ട് അതേ ഭാഗത്ത് തന്നെയാണ് ഈ പുഴയിൽ അതിന്റെ തീരത്ത് പരിശോധന നടക്കുന്നതെന്ന് പറയുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വിവരത്തിലേക്ക് നമ്മളെത്താൻ ഇനി അധികം സമയം ഉണ്ടാവില്ല എന്ന് തന്നെ അറിയാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വളരെ പതിയാണ് ആ തെരച്ചിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പെരുമഴ പെയ്യുന്നുണ്ട് അത് ഉറപ്പായും ആ രക്ഷാപ്രവർത്തനത്തെ അല്പം ഒന്ന് ഒന്ന് മന്ദഗതിയിലാക്കുന്നു എന്ത് പറഞ്ഞാൽ പോലും എന്തൊക്കെ പ്രതികൂല കാലാവസ്ഥ പ്രതികൂല സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും വിജയകുമാർ ഈ പറഞ്ഞ തെരച്ചിൽ തുടങ്ങി ഒന്നു മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങൾ പൂർത്തിയാക്കി നമ്മൾ ഒൻപതാം നാൾ വൈകുന്നേരം നിൽക്കുമ്പോൾ ഒൻപതാം നാൾ വൈകുന്നേരം മാത്രത്തിൽ ക്രെഡിബിളായ ഇൻഫർമേഷൻ നമുക്കിത് നമുക്കിതേ വരെ കിട്ടിയത് മാത്രമല്ല ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ നേവി പരിശോധന നടത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ കരയിൽ പരിശോധന നടക്കുമ്പോൾ തന്നെ സമാന്തരമായി ഈ ഗംഗാവാലി പുഴയിൽ നേവിയുടെ ഡിങ്കി ബോട്ടുകളിലവർ പരിശോധന സോണാർ ഇതേ ഇതേ പ്രൊസീജിയറിൽ പരിശോധന നടത്തിയതാണ് ഈ നേവിക്ക് അതിൽ ആഴത്തിറങ്ങി പരിശോധന നടത്താൻ കഴിയാത്തതിന് കാരണം ഗംഗാവാലി പുഴയിൽ ആഴത്തുള്ള വലിയ അടിയൊഴുക്കാണ് അപ്പോഴൊന്നും ഈ ദൃശ്യങ്ങളൊന്നും നേവി പുറത്തേക്ക് വിട്ടിരുന്നില്ല അതിന് കാരണം അങ്ങനെ പുറത്തേക്ക് വിടാൻ കഴിയുന്ന രീതിയിലുള്ള ആയിട്ടുള്ള ഒരു ഇമേജ് അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതായപ്പോൾ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ അവർ പുറത്തേക്ക് വിടുന്നു അതിനർത്ഥം ഇത് പുറത്തേക്ക് വിടാവുന്ന ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ പുറത്തേക്ക് വിടേണ്ട ദൃശ്യങ്ങളാണെന്ന് ആണെന്ന് കരുതുന്നത് സ്ഥിരീകരിക്കുന്ന സൈന്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് കുറച്ചുകൂടി അത് കെടുപിളാവുന്നത് അരുൺ ഇപ്പം അരുൺ പൂപ്പറമ്പ് കൂടി ചെയ്യുന്നുണ്ട് അരുൺ ഏറ്റവും കൂടുതൽ വലിയ ദൃശ്യത്തെപ്പറ്റി നാവികസേന പറഞ്ഞ ഇത് റിവർ സൈഡിനോട് ചേർന്നാണ് എന്ന് പറയുകയാണ് ഏതാണ്ട് അതേ ഭാഗത്താണ് പരിശോധന എന്തോ ചില സൂചനകളാണ് അല്ലേ തീർച്ചയായിട്ടും അത് ജില്ലാ ഭരണകൂടത്തിനുകൂടി കൈമാറിയിട്ടുണ്ട് ജില്ലാ കളക്ടറോട് അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു പുഴയോട് ചേർന്നാണ് സിഗ്നലുകൾ ലഭിച്ചിട്ടുള്ളത് എന്ന് അത് ജില്ലാ കളക്ടർ കൂടി സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് സംബന്ധിക്കുന്ന സൂചന ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു അത് അവർ അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിരുന്നു ഇന്നും നമ്മൾ ഈ യന്ത്ര സംവിധാനം കൂടെ എത്തിച്ചപ്പോൾ അവർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പുഴയോട് ചേർന്ന ഭാഗത്ത് പരിശോധന നടത്തി നമ്മളെല്ലാം കരുതിയിരുന്നത് അല്പം കൂടി പുഴ പുഴ പുഴക്കു നിന്നും ഒരു നാൽപ്പത് മീറ്റർ അകലെയുള്ള മൺകൂനയിൽ ഒരു തെരച്ചിൽ നടത്തുമെന്നായിരുന്നു എന്നാൽ തിരിച്ച് ഈ പുഴയോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് അവർ കഴിഞ്ഞ രണ്ടര മണിക്കൂറായി പരിശോധന നടത്തിയത് അപ്പോൾ അതിന് ലഭിക്കുന്ന സൂചനകൾ ആ സിഗ്നൽ ആ സിഗ്നലിന്റെ സൂചനകൾ ഏകദേശം അങ്ങനെ തന്നെയാണ് അത് അത് നമുക്ക് അല്പസമയത്തിനകം അതിന്റെ ഒരു സ്ഥിരീകരണം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അതിപ്പോൾ എന്തായാലും ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് സിഗ്നലുകളും പുഴയോട് ചേർന്നാണെന്ന് ജില്ലാ കളക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് സംബന്ധിക്കുന്ന സൂചന ഇന്നലെ തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു അതിന്റെ വിശദമായ പരിശോധനയാണ് ഇന്ന് നടന്നതെന്നാണ് ജില്ലാ ലെറ്റർ പറയുന്നു